പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് വീണ്ടും ഒരു സമരത്തിന് ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ നടത്തിയ സമരത്തിന്റെ ക്ഷീണം മാറുന്നതിന് മുമ്പാണ് അടുത്ത സമരം ആരംഭിക്കുന്നത്. ഇത് കേരളത്തിലെ 14 ജില്ലകളിലും ഈ സമരം നടത്തുകയാണ്. ഇതിന്റെ പേര് ചക്രസ്തംഭന സമരം എന്നാണ്. വണ്ടിയുടെ ചക്രം സ്തംഭിപ്പിക്കുന്ന സമരം 11 മണി മുതൽ 11:30 വരെ ആയിരിക്കും ഈ സമരം നടത്തുക എന്നാണ് KPC അധ്യക്ഷൻ കെ സുധാകരൻ അറിയിച്ചിട്ടുള്ളത്. ഈ സമയത്ത് വാഹനങ്ങൾ നിർത്തിയിടും. അപ്പോ പക്ഷേ യാത്രക്കാർക്ക് മറ്റു യാത്രക്കാർക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സം ഉണ്ടാക്കില്ല എന്നാണ് KPC പ്രസിഡന്റ് ഇപ്പോഴേ ഉറപ്പ് നൽകിയിട്ടുള്ളത്. കൊച്ചിയിൽ കിട്ടിയ പണിയുടെ ക്ഷീണം മാറുന്നതിന് മുമ്പാണ് ഇപ്പോൾ വീണ്ടും ഒരു സമരത്തിന് തിങ്കളാഴ്ച കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. എറണാകുളത്തെ സമരം പോലെ വീണ്ടും സമരം നടത്തുകയാണെങ്കിൽ പല ജില്ലകളിലും കൂടുതൽ കൂടുതൽ ജോജു ജോർജ്മാരുണ്ടാകുമെന്നും സമരം പൊളിയുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ഈ സാഹചര്യത്തിലാണ് തീർത്തും ഗാന്ധിയൻ ശൈലിയിലുള്ള ഒരു സമരത്തിന് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ചക്ര സ്തംഭന സമരം എന്ന് പറയുമ്പോൾ ജോജുവിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് തന്നെ പാർട്ടിക്ക് കുറെ ചക്രം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. കാരണം ചക്രത്തിന് പണമെന്നും പണ്ടുകാലത്ത് അർത്ഥമുണ്ട്. ജോജു ജോർജിന്റെ കാർ തല്ലി തകർത്ത വകയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് കോടതി സമീപിക്കാൻ ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായി അതിന്റെ കോടതി വിധി വന്നാൽ പണം ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടി തന്നെ കൊടുക്കേണ്ടിയും വരും. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം കോൺഗ്രസ് എടുത്തത്, ഇനി മുതൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് കേസിൽപ്പെട്ടാൽ നിയമസഹായ സെല്ലും രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 14 ജില്ലകളിൽ നടക്കുന്ന സമരങ്ങളിൽ അക്രമമുണ്ടായാലും പ്രവർത്തകർ പേടിക്കേണ്ട, നിയമസഹായ സെല്ലും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ എറണാകുളത്തെ നേതാക്കന്മാരെല്ലാവരും ഇപ്പോഴും പേടിച്ച് ഭയന്നിരിക്കുകയാണ്. കാരണം ഏത് നിമിഷമാണ് പോലീസ് വന്ന് പിടികൂടുന്നതെന്ന് അറിയില്ല. പിടികൂടിയ PG ജോസഫ് എന്ന ആളിനാകട്ടെ ജാമ്യവും ലഭിച്ചില്ല, ഇന്ന് മറ്റൊരാളെ കൂടി അറസ്റ്റ് ചെയ്തു. വളരെ ഉന്നതരായ നേതാക്കളെയാണ് ഇപ്പോൾ കേസിൽ പ്രതി ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച നടക്കുന്ന സമരത്തിൽ ഇവരും പങ്കെടുക്കുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. കാരണം ഇവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഇവരെ ഒളിവിലാണോ അല്ലയോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. ഈ ഒരു സാഹചര്യത്തിൽ തിങ്കളാഴ്ച കൊച്ചിയിൽ നടക്കുന്ന സമരത്തിന് DCC പ്രസിഡന്റ് എന്തായാലും ഒരു ജില്ലയിലെ സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ട ആൾ DCC പ്രസിഡന്റാണ്. മുഹമ്മദ് ഷിയാസും ഈ കേസിൽ പ്രതിയാണ്. അതുപോലെ തന്നെ എറണാകുളത്ത് നിന്നുള്ള മുൻ മേയർ ടോണി ചമ്മണി ഉൾപ്പെടെയുള്ളവരും കേസിൽ പ്രതികളാണ്. ഇവരെല്ലാം തിങ്കളാഴ്ച നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കുമോ, പോലീസിന് മുന്നിൽ കൂടെ തന്നെ ഇവർ സമരത്തിൽ പങ്കെടുക്കുമോ എന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത്. എന്തായാലും കേരളം കാത്തിരിക്കുകയാണ് തിങ്കളാഴ്ചത്തെ ഗാന്ധിയൻ മോഡൽ ചക്ര സ്തംഭന